നമസ്കാരം. എന്നെ ഏറെ സ്പർശിച്ച ഒരു കഥ പറഞ്ഞു തുടങ്ങാം അല്ലേ? ചുവാങ്സു എന്ന പ്രബുദ്ധനായ ഒരു മനുഷ്യൻ്റെ കഥയാണിത്. ഒരു ദിവസം പ്രഭാതത്തിൽ ഉണർന്നെണീറ്റ ഉടനെ അദ്ദേഹം ശിഷ്യരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഞാനൊരു ചിത്രശലഭമായി മാറി പാറി പാറി ഇങ്ങനെ നടക്കുന്നത്. രാത്രി മുഴുവൻ ഞാനെന്ന ശലഭം ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറന്ന് നടക്കുകയായിരുന്നു. അവിടെ ഞാൻ എന്ന മനുഷ്യൻ ഉണ്ടായിരുന്നതേയില്ല. പക്ഷേ ഇപ്പം ഞാൻ നേരിടുന്ന പ്രശ്നം അതല്ല. ഒരു മനുഷ്യന് ഒരു ചിത്രശലഭമാണെന്ന് തോന്നാമെങ്കിൽ എന്തുകൊണ്ട് ഒരു ശലഭത്തിന് ഒരു മനുഷ്യനാവുന്നത് സ്വപ്നം കണ്ടുകൂടാ? അതുകൊണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഞാനാണോ അതോ ഒരു ചിത്രശലഭത്തിൻ്റെ സ്വപ്നമാണോ എന്നുള്ളതാണ്. നല്ല രസമുള്ള കഥയല്ലേ? ഇത്ര ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇന്നേക്ക് കൃത്യം ഒരാഴ്ച മുമ്പ് എൻ്റെ മക്കളോടും അവരുടെ മാതാപിതാക്കളോടും അവരുടെ അധ്യാപകരോടും ഒപ്പം ഭാരതത്തിൻ്റെ ഒരേ ഒരു രാഷ്ട്രപതിയുടെ മുന്നിൽ മാജിക്കൊക്കെ കാണിച്ച് ഫോട്ടോയും എടുത്ത് തിരിച്ചു പോരുമ്പോൾ എന്നിലുണ്ടായ ഇതേ സംശയത്തെ തുടർന്നാണ്. രാഷ്ട്രപതി ഭവൻ്റെ കവാടം കടന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒപ്പമുള്ളവരോട് ചോദിച്ചു, ഇപ്പോൾ ഈ നടന്നത് സത്യമാണോ സ്വപ്നമാണോ എന്ന്. ഡൽഹിയിൽ പരിപാടി നടത്താൻ തീരുമാനിച്ച് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രപതി സ്ഥാനത്തെത്തിയിട്ടില്ല. എന്നിട്ടും വെറുതെ അങ്ങ് ആഗ്രഹിച്ചു ഡൽഹിയിൽ വരുമ്പോൾ എൻ്റെ മക്കളെയും കൂട്ടി രാഷ്ട്രപതിയെ കാണണം എന്ന്. പിന്നെ അതിനുള്ള ശ്രമം തുടങ്ങി. അത്രമാത്രം തീവ്രമായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ അത് നടന്നു. മനസ്സിലുറപ്പിച്ച അതേ തീയതിയിൽ തന്നെ അതങ്ങ് നടന്നു. അതുമല്ല, പുതിയ രാഷ്ട്രപതി ആദ്യമായി കാണുന്ന മലയാളി സംഘം നമ്മുടെ ഭിന്നശേഷി കുട്ടികളാണ്. ഇതിനു മുമ്പും ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പണ്ട് ഭാരതയാത്ര നടത്തിയ കാലത്ത് ഇതുപോലൊരാഗ്രഹമുണ്ടായി. അന്നത്തെ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ ദേശീയ പതാക ഏറ്റുവാങ്ങിയത് അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാം സാറിൻ്റെ കയ്യിൽ നിന്നാണ്. 4 മാസത്തെ യാത്രയായിരുന്നു. യാത്ര തീരുമ്പോൾ അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം എന്ന് ആദ്യം തന്നെ അങ്ങ് കൊതിച്ചു, ആഗ്രഹിച്ചു. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഡൽഹിയിൽ യാത്ര സമാപിക്കുമ്പോൾ അത് നടന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അസാധ്യമെന്ന് മറ്റുള്ളവർ വിധി എഴുതിയ പല കാര്യങ്ങളും നടന്നു. പലരും ഞാൻ ചെയ്യുന്നത് അബദ്ധമെന്ന് പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പലതും പിന്നെ വിജയിച്ചു. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞതെന്നറിയോ? നമ്മുടെ ഒരുപാട് ആളുകൾ നെഗറ്റീവായി മാത്രം ചിന്തിക്കുന്നവരാണ്. അവരെ ഒന്ന് പോസിറ്റീവ് ആക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. 3 കാര്യങ്ങൾ പ്രധാനമാണ്. 1, അദമ്യമായി ആഗ്രഹിക്കുക. 2, ആഗ്രഹം സഫലമാകുമെന്ന് ആത്മാർത്ഥമായിട്ട് ഉറപ്പിക്കുക, വിശ്വസിക്കുക. അവിടെ സംശയത്തിൻ്റെ ഒരണ്ണു പോലും ഉണ്ടാവരുത്. 3, ചെയ്യുന്ന പ്രവൃത്തി സംശുദ്ധമായിരിക്കുക. മാത്രമല്ല, കഠിനമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ പലപ്പോഴും പിന്നോട്ടടിക്കുന്നത് എന്താണെന്നറിയോ? ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന നെഗറ്റീവ് തോട്ട്സാണ്. അതിന് ചെവി കൊടുക്കാതിരിക്കുക. ഒപ്പമുള്ളവർ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നടക്കുന്നത് സ്വന്തം കാലിലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരിൽ നിന്നും നേരത്തെ കേട്ട് ആ ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കി വച്ചിരിക്കുന്നവരാണ് 90% ആളുകളും. അവർ പറഞ്ഞ പഴകിയ പരിഹാരങ്ങളെയേ പറയൂ. ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്നും പുതിയതായിരിക്കും. അതിനെ പരിഹരിക്കാൻ പുതിയ വഴികൾ തന്നെ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പരമാവധി ആഗ്രഹിക്കുക. അതിനെ മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുക. അത് നടപ്പിലാക്കാനായി കഠിനാധ്വാനം ചെയ്യുക. സംശുദ്ധമായ വഴികളിലൂടെ മാത്രം യാത്ര ചെയ്യുക. നെഗറ്റീവ് ആയ ചിന്തകളെ ആട്ടിപ്പായിപ്പിക്കുക. സ്വപ്നം സഫലമായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.